ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയ മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ അവസാന നാളുകളിലേക്ക് അടുക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ അവസാന പാഠങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുക ഇതിലെ 14-ാമത്തെ അധ്യായം, വിശുദ്ധരാകൂ പ്രേക്ഷിതരാകൂ എന്ന അധ്യായമാണ് നമ്മൾ ഇനിയുള്ള 2 ഞായറാഴ്ചകളിലായിട്ട് പഠിക്കുന്നത്. എല്ലാവരുടെയും സ്കൂളുകളൊക്കെ തുറന്നു അല്ലേ? നിങ്ങളുടെ സ്കൂളുകളൊക്കെ തുറന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിച്ചു. പഠനത്തിൻ്റെ ഒരു തീവ്രതയിലേക്കൊക്കെ നിങ്ങൾ പ്രവേശിക്കുക. നിങ്ങളുടെ SSLC പരീക്ഷയുടെ തീയതികൾ പ്രഖ്യാപിച്ചു. അപ്പം നിങ്ങൾ സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുവാനൊക്കെ ശ്രദ്ധിക്കണം. കാരണം കൊറോണ എന്ന ഭീതി നമ്മളെ ഒഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് അവർ തരുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് സമയം കൃത്യമായി വിനിയോഗിച്ച് നന്നായി പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കുവാനും എല്ലാവരും ശ്രമിക്കണം. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. നമ്മളായിരിക്കുന്നിടത്ത് കൈകൂപ്പി കണ്ണടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നീ ഞങ്ങളെ എത്രയോ അധികമായി സ്നേഹിക്കുന്നു. എൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. നിൻ്റെ സ്നേഹത്തിലെന്നും വ്യാപരിക്കുന്ന നല്ല മക്കളായി, നിന്നെ സ്നേഹിക്കുന്ന നല്ല മക്കളായി, വിശ്വാസത്തിൽ ആഴമുള്ള മക്കളായി, സഭയോട് ചേർന്ന് വളരുന്ന നല്ല കുഞ്ഞുങ്ങളായി ഞങ്ങളെ മാറ്റണമേ. അങ്ങയെ സ്നേഹിക്കുവാനും സഭയെ പടുത്തുയർത്തുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മ നിറവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും പൂരിതരാക്കണമേ. പരിശുദ്ധാമ്മയെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ 14-ാമത്തെ അധ്യായമാണ്. ഇനി ഒരു അധ്യായം കൂടിയാണ് നമുക്ക് ഈ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളത്. പാഠങ്ങൾ നമ്മൾ പകുതി ഒരു മുക്കാൽ ഭാഗവും പൂർത്തിയാക്കി കഴിഞ്ഞു. പരീക്ഷ ഒരെണ്ണം എഴുതി കഴിഞ്ഞു. ഇനി വരുന്ന ഈ ഫെബ്രുവരിയിലെ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് 2-ാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ്. നമ്മൾ പാഠങ്ങൾ പഠിച്ച് അറിവ് നേടി എന്നതിനേക്കാൾ ഈ അറിവുകൾ നമ്മളുടെ ബോധ്യമായി മാറണം. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ അറിവുകൾ വളരണം. എങ്കിലേ നമ്മൾ ഈ പഠിക്കുന്നത് കൊണ്ട് നേട്ടമുള്ളൂ. നമ്മൾ ഇന്നത്തെ ഈ പാഠത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി, അതാണ് നമ്മുടെ ഈ പാഠത്തിലെ പ്രമേയം. ഈ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വായത്തമാക്കണം. കാരണം ദൈവം പരിശുദ്ധനാണ്. ദൈവം എപ്പോഴും ആവർത്തിക്കുന്ന കാര്യം, നമ്മൾ ബൈബിള് പരിശോധിച്ചാൽ ഇസ്രായേൽ ജനത്തോട് ദൈവം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധരായിരിക്കും. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ഈ പരിശുദ്ധി നമുക്കും ഉണ്ടാകണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാ. മോശയെ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്നും 400 വർഷത്തിന്മേൽ ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ. മോശയെ ദൈവം വിളിക്കുന്നത് ഹോറബ് മലയിൽ വെച്ചാണ്. തൻ്റെ അമ്മായിപ്പനായ ജത്രോയുടെ ആടുകളെയൊക്കെ മേയിച്ച് മോശ ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ മോശ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് മോശ അത്ഭുതകരമായ ഒരു കാഴ്ച കാണുകയാണ്, കത്തുന്ന ഒരു മുൾപ്പടർപ്പ്. പക്ഷേ കത്തുന്നുണ്ടെങ്കിലും അത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല. ആ അത്ഭുതകരമായ ദൃശ്യം ഒന്ന് അടുത്ത് ചെന്ന് കാണുവാൻ മോശ ആഗ്രഹിച്ച് അതിനടുത്തേക്ക് മോശ ചെല്ലുകയാണ്. ചെല്ലുന്ന മോശയെ ദൈവം ആ മുൾപ്പടർപ്പിൻ്റെ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് ദൈവം വിളിക്കുക, മോശയെ മോശയെ. മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പഴിച്ച് മാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം, കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, പരിശുദ്ധനായ ദൈവം നിൽക്കുന്ന സ്ഥലം. അതുകൊണ്ട് മോശയോട് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പഴിച്ച് മാറ്റുക. ഇതേ ഒരു അനുഭവം മോശയുടെ പിൻഗാമിയായി ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവായി വന്ന ജോഷുവയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോഷുവ പ്രവാചകന് മുമ്പിൽ ദൈവത്തിൻ്റെ സൈന്യാധിപൻ പ്രത്യക്ഷപ്പെട്ടു. ജോഷുവ സൈന്യാധിപൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ആവശ്യപ്പെടുന്നത്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റി. പല ചെരുപ്പുകളും നമ്മുടെ ജീവിതത്തിൽ അഴിച്ചു മാറ്റാനുണ്ട്. ദൈവത്തിൻ്റെ ഈ വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരാൻ നമ്മുടെ ജീവിതത്തിലും പല ചെരുപ്പുകൾ അഴിച്ചു മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ വിശുദ്ധി എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്ന പ്രധാന കാര്യം. ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മളും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരായി തീരുവാനുള്ള കാരണമാണ്. ബൈബിളിലെ ഉടനീളം നമ്മൾ നോക്കിയാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദൈവം പരിശുദ്ധനാണ് എന്നുള്ള പ്രമേയം നമുക്ക് കാണാൻ സാധിക്കും. ആ വാക്യങ്ങൾ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കാം. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല, എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല.
നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഹോസിയ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നതാണിത്. മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു, ലേവിയരുടെ പുസ്തകത്തിൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. വീണ്ടും ലേവിയരുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. തുടർന്ന് വീണ്ടും ലേവിയരുടെ പുസ്തകത്തിൽ തന്നെ ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനാണ്. വീണ്ടും ലേവിയരുടെ പുസ്തകത്തിൽ നിങ്ങൾ കാണുന്നു, നിന്റെ അഹരോനെയൊക്കെ ബലി പുരോഹിതരാക്കിയ ശേഷം പറയുന്ന ഭാഗത്താണ്, നിന്റെ ദൈവത്തിന് കാഴ്ചയപ്പം സമർപ്പിക്കുന്നതിനാൽ നീ അവനെ വിശുദ്ധീകരിക്കണം, അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം, കാരണം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായി ഞാൻ പരിശുദ്ധനാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനേകം വാക്യങ്ങൾ ബൈബിളിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ഈ പരിശുദ്ധനായ ദൈവം തൻ്റെ മക്കളായ നമ്മളും പരിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ പരിശുദ്ധരായിരിക്കാൻ പരിശ്രമിക്കണം. ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ നിരന്തരമായ ആഹ്വാനവും അതുതന്നെയായിരുന്നു, ഞാൻ പരിശുദ്ധനാണ്, നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. ഇന്ന് ആ പഴയ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് പുതിയ ഇസ്രായേലായ തിരുസഭ നിൽക്കുന്നു. മാമോദിസ സ്വീകരിച്ച് ദൈവജനമായി തീർന്ന പുതിയ ഇസ്രായേലായി തീർന്ന സഭയ്ക്കുമുള്ള ആഹ്വാനം വിളി അത് തന്നെയാണ്, വിശുദ്ധരായിരിക്കുക എന്നുള്ള വിളി, വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ള വിളി. പൗലോസ്ലിഹായുടെ വീക്ഷണത്തിൽ പൗലോസ്ലിഹായുടെ ലേഖനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, പൗലോസ്ലിഹ റോമയിലെയും കൊരിന്തോസിലെയും എഫേസസിലെയും ഒക്കെ സഭയിലെ വിശ്വാസികളെ വിളിക്കുന്ന വിശുദ്ധരെന്നാണ്. കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിന് തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നു, ഈശോമിശിഹായിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും എന്നാണ് അവർ അഭിസംബോധന ചെയ്തുകൊണ്ട് പൗലോസ്ലിഹ പറയുന്നത്. അപ്പം സഭയിലേക്ക് കടന്നു വന്നിരിക്കുന്ന, വിശ്വാസത്തിൽ ജനിച്ചിരിക്കുന്ന, മാമോദിസയിലൂടെ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധരായി തീരേണ്ടവരാണ്, വിശുദ്ധരാണ്. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ കാത്തുസൂക്ഷിക്കും. മാമോദിസയുടെ അഭിഷേക തൈലത്താൽ പൂരിതരാക്കപ്പെട്ടവരാണ് നമ്മൾ, അനോയിന്റഡ് ബോഡിയാണ് നമ്മുടേത്, വിശുദ്ധീകരിക്കപ്പെട്ട ശരീരമാണ് നമ്മളുടേത്. ആ ഒരു ബോധ്യം നമ്മളെപ്പോഴും കാത്തുസൂക്ഷിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നില്ലേ നിങ്ങൾ കറിഞ്ഞുകൂടെ എന്ന് പൗലോസ്ലിഹ ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ, വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കും. ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായി തീർന്ന എല്ലാവരും വിശുദ്ധരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരും. അതുകൊണ്ട് തന്നെ തിരുസഭ, വിശ്വാസികളുടെ സമൂഹമായ സഭ, വിശുദ്ധയാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവളാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരമപരിശുദ്ധനായ തത്വൈക ദൈവത്തിലുള്ള കൂട്ടായ്മ, ആ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം പറയുന്നത്. പരിശുദ്ധ തന്നെയായ ദൈവത്തിൽ ഉള്ള ആ കൂട്ടായ്മയിലുള്ള ആ സ്നേഹ ഐക്യത്തിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദിസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും ദൈവത്തിൻ്റെ ഈ പരിശുദ്ധിയിലേക്കാണ് പങ്കുചേർക്കപ്പെട്ടിരിക്കുന്നത്. പറഞ്ഞു ആദ്യന്തം ബൈബിൾ ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ കാണുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി. ഈ പരിശുദ്ധിയിലേക്കാണ് നമ്മളും മാമോദിസയിലൂടെ പങ്കുചേർക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ പരിശുദ്ധി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ്. നമ്മൾ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ കാണുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം ഒന്നാമത്തെ ലേഖനം 4:8 ദൈവം സ്നേഹമാണ്. നമ്മൾ എല്ലാവിടത്തും എഴുതി വെക്കുന്ന ഒരു വാക്യമാണ്, ദൈവം സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് അവിടുത്തെ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നതിനുള്ള കാരണം. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മളും കൈവരിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം തന്നെയായ ദൈവം മക്കളായ നമ്മളും അവിടുത്തെ പോലെ പരിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പരിശുദ്ധരാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും പൂർണ്ണതയായ പരിശുദ്ധിയിലേക്ക്, വിശുദ്ധിയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം അല്ലേ. ദൈവം സ്നേഹമാണ്, ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് അവിടുത്തെ പരിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും ഈ വിശുദ്ധിയിലേക്ക്, പരിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ നമ്മളും സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്ന് നമ്മളും വിശുദ്ധീകരിക്കപ്പെടണം. ഈ ഒരു വിളിയാണ് മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വിശുദ്ധരായിരിക്കണം, വിശുദ്ധരായി തീരണം, കാരണം നമ്മുടെ ദൈവം പരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ്. നമ്മൾ യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്, യെശയ്യ പ്രവാചകന് ദൈവദർശനമുണ്ടാകുന്ന ഒരു ഭാഗം. ഈ ദൈവദർശനമുണ്ടായ യെശയ്യ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ദുരിതം ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നു. ദൈവം പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ യെശയ്യ പ്രവാചകൻ ഉണ്ടാകുന്ന
ആ അയോഗ്യതാ ബോധം, തൻ്റെ തിന്മകളെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചുമുള്ള ബോധം, പാപബോധം, ഇത് നമുക്കുമുണ്ടാകും. പരം പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മിലെ തിന്മകളും കുറവുകളും കുറ്റങ്ങളുമൊക്കെ നമുക്ക് വെളിവായിക്കും, തിരിച്ചറിയും. ഇത് നമ്മളെ എന്തിന് സഹായിക്കും? ഈ ഒരു തിരിച്ചറിവ് പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ അവബോധം, പാപബോധം, നമ്മളെ രക്ഷാകരമായ ഒരു ദൈവാനുഭവത്തിലേക്ക്, ദൈവഭയത്തിലേക്ക് നയിക്കും. രക്ഷാകരമായ ഒരു ദൈവഭയം. എന്ത് ഭയമാണ്? രക്ഷാകരമായ ദൈവഭയം. എന്താണ് ഈ രക്ഷാകരമായ ദൈവഭയം? പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിയാൻ, നമ്മൾ പാപത്തിൽ നിന്ന് ജീവിക്കുവാൻ, പാപത്തെ വിട്ടുപേക്ഷിച്ച് ജീവിക്കുവാൻ, കാരണം നമ്മൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് അവിടെ പാപത്തിനോ അശുദ്ധിക്കോ ഒന്നും സ്ഥാനമില്ല. അതുകൊണ്ട് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ, അങ്ങനെ സർവ്വ ആശ്രയവും ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, നമ്മുടെ മുഴുവൻ ആശ്രയവും പിന്നെ ദൈവമാണ്, ആ ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വരുവാൻ, വിശുദ്ധി പ്രാപിക്കുവാൻ ഈ ദൈവഭയം നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ രക്ഷാകരമായ ദൈവഭയം എന്ന് പറയുന്നത്. അല്ലെ, ദൈവത്തിന് മുമ്പിൽ നമ്മുടെ അയോഗ്യതകൾ നമ്മൾ തിരിച്ചറിയുന്നു, നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ ബലഹീനത, മനുഷ്യരെല്ലാം ബലഹീനത, ദൈവത്തിന് ആ ഒരു ബോധമാറി, ദൈവത്തെ അറിയുന്നു. മനുഷ്യൻ്റെ ബലഹീനതയെക്കുറിച്ച് ദൈവം വളരെ ബോധവാനാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കിയാൽ അവർ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ദൈവം ഒരിക്കലും അവരെ ഉപേക്ഷിച്ച് കളയില്ല, അവരെ ശിക്ഷിക്കുന്നുണ്ടെങ്കിലും വളരെയേറെ കരുണയോടെ ദൈവം അവരെ തേടി വരുന്നുണ്ട്. മനുഷ്യൻ്റെ പാപത്തിലേക്കുള്ള ചായ്വ് ദൈവത്തിനറിയാം. നമ്മൾ പരമപരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഈ കുറവുകൾ കണ്ടെത്തി വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി, ഈ ഒരു ദൈവഭയത്തിൽ വളരാൻ നമുക്ക് സാധിക്കണം. ഈ ദൈവഭയം നമ്മളെ പാപത്തിൽ നിന്ന് ജീവിക്കുവാനും വിശുദ്ധിയിലേക്ക് വളരുവാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഈ ഒരു ബോധ്യമായിരുന്നു ഞാൻ പറഞ്ഞ യെശയ്യ പ്രവാചകന്, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കപ്പെട്ട യെശയ്യ പ്രവാചകനും കത്തുന്ന മുൾപ്പടർപ്പിന് മുമ്പിൽ നിന്ന് ദൈവ ദർശനമുണ്ടായ മോശയ്ക്കുമൊക്കെ ഉണ്ടായത്. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളും വളരണം. പാപബോധവും പശ്ചാത്താപവും ഒക്കെ ഉണ്ടാകണം. അനുതാപാർദ്ര ഹൃദയവും വിനീത മനസ്സുമൊക്കെ ഉണ്ടായിത്തീരണം. ഈ പാപം, ഈ രക്ഷാകരമായ ദൈവഭയം നമ്മളെ അതിലേക്കൊക്കെയാണ് നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ വിനീതനും അനുതാപ ആർദ്രനുമാകണം. അനുതാപ ഹൃദയമുള്ളവനായി മാറണം. അതവൻ്റെ വിശുദ്ധിയിലേക്കുള്ള ഒരു പടവായി മാറും. അവനെ വിശുദ്ധിയിലേക്ക്, പരമപരിശുദ്ധനായ ദൈവത്തിലേക്ക് അടുപ്പിക്കും. നമ്മൾ പറഞ്ഞ ദൈവം സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി എന്ന് നമ്മൾ പറയുന്നു. ഈ സ്നേഹത്തിൻ്റെ ഒരു ഉദാത്ത ഭാവമാണ് കരുണ. അല്ലെ, ദൈവത്തിൻ്റെ ഒരു വലിയ ഗുണമാണ് ഈ സ്നേഹത്തിൻ്റെ ഒരു ഉദാത്തമായ ഭാവമാണ് കരുണ. സ്നേഹനിധിയായ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ഏറ്റവും വലിയൊരു ഗുണവിശേഷം കരുണ. ദൈവം നീതിമാനാണ്, എന്നാൽ അതിലേറെ അവിടുന്ന് കരുണാമയനാണ് എന്നുള്ളത്. നമ്മൾ ബൈബിള് പരിശോധിച്ചാൽ, ബൈബിളിലെ ചരിത്രം പരിശോധിച്ചാൽ ഈ ഒരു വസ്തുത വളരെ വെളിവാകും. അല്ലേ, ഇസ്രായേൽ ജനം, ദൈവം അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വരുന്ന ഇസ്രായേൽ ജനം ദൈവത്തിനെതിരായി പല തിന്മകളും ചെയ്യുമ്പോൾ ദൈവം അവരെ നശിപ്പിക്കുവാൻ, തൻ്റെ നീതിബോധത്താല്, തൻ്റെ ക്രോധത്താല് അവരെ നശിപ്പിക്കുവാൻ വരുമ്പോൾ മോശ ദൈവത്തെ അനുസ്മരിപ്പിക്കുന്നു. ദൈവത്തോട് പറയുന്നു, അങ്ങ് നീതിമാനാണ്, അങ്ങയുടെ കരുണ അത് വലുതാണ്. അല്ലേ, ബൈബിളിലെ ചരിത്രം, ബൈബിളിൽ നമ്മൾ ഉടനീളം നോക്കിയാൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളും വളരെയേറെ കാണാം. ദൈവം കരുണ കാണിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരിയേറെയാണ്. മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ പൊഴിക്കും. അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പൂർവ്വപിതാക്കളോടും ഇസ്രായേൽ സമൂഹത്തോടും പുതിയ ഇസ്രായേലായ സഭയോടും അവിടുന്ന് ഇന്ന് അതേ മുഖം, കരുണയുടെ മുഖം ഇന്ന് അവിടുന്ന് കാട്ടിക്കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ നന്മയോ തിന്മയോ ഒന്നും പരിഗണിക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, മനുഷ്യകുലത്തെ ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവം. ബൈബിൾ വായിക്കുന്നുണ്ട്, ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ പെയ്യ്ക്കുന്ന, ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവം. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഈ മുഖമാണ്, സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമായ കരുണ. ഈ ഒരു കരുണയുടെ മുഖം നമ്മളിലും ഉണ്ടാകണം. അത് സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടായിവരേണ്ടത്. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് നമ്മൾ ഈ കരുണയിലേക്ക് കടന്നു വരേണ്ടത്. അതിന് നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു, പഠിക്കുമ്പോൾ അറിവ് നേടുന്നു, പക്ഷേ ആ അറിവ് അറിവിൻ്റെ തലത്തിൽ നിന്നാൽ പോരാ, അത് ബോധ്യങ്ങളായി നമ്മളിലേക്ക് മാറണം. എങ്കിലേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാകും. സ്നേഹം നമ്മളിൽ പൂർണ്ണമാക്കപ്പെടണം. ആ സ്നേഹം കരുണയായി പുറത്തേക്ക് ഒഴുകണം. നമ്മൾ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിൻ്റെ വിശുദ്ധി നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമായത് ഈശോയിലാണ്. നമുക്കത് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമായത് ദൈവത്തിൻ്റെ പരിശുദ്ധി. വിശുദ്ധി നേടാനുള്ള ഏറ്റവും പ്രധാനമായ മാർഗം, പ്രഥമവും പ്രധാനവുമായ മാർഗം ഈശോയോടൊത്തായിരിക്കുക എന്നുള്ളതാണ്. ഈശോയിൽ വസിക്കുക എന്നുള്ളതാണ് വിശുദ്ധി നേടാനുള്ള ഒന്നാമത്തെ മാർഗമെന്ന് പറയുന്നത്. ഈശോയോടൊപ്പമായിരിക്കും. നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. മുല്ലപ്പൊടി ഏറ്റുകിടക്കുന്ന കല്ലിന് പോലും ആ മുല്ലപ്പൂവിൻ്റെ സൗരഭ്യം. അപ്പോൾ വിശുദ്ധി തന്നെയാണ്. ഈശോയോട് നമ്മൾ ചേർന്ന് ജീവിക്കുമ്പോൾ, ഈശോയിൽ വസിക്കുമ്പോൾ നമ്മളും വിശുദ്ധരാക്കും. മുന്തിരിയുടെ തൈത്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ കരുത്താർജിച്ച്, അതിൽ നിന്ന് കിട്ടുന്ന ജീവരസം വലിച്ച് കരുത്താർജിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്ന് ജീവിച്ചാൽ ശാഖകളായ നമ്മൾ വിശുദ്ധിയുടേതായ അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറും.
ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരില് ഈ ഒരു ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അനുഭവം സജീവത്വം എപ്പോഴും പ്രകടമായിരിക്കും. അവർ അനുദിന ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ ഉത്സുകരായിരിക്കും, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും, കൗദാശിക ജീവിതത്തിൽ വളരെയേറെ താല്പര്യമുള്ളവരായിരിക്കും, സന്ധ്യാ പ്രാർത്ഥനകളിൽ കുടുംബ പ്രാർത്ഥനകളിൽ തീക്ഷ്ണതയോടെ പങ്കെടുക്കുന്നവരായിരിക്കും, കൂട്ടായ്മകളിൽ വളരെ ആവേശത്തോടെ തീക്ഷ്ണതയോടെ സ്നേഹത്തോടെ പങ്കുചേരുന്നവരായിരിക്കും. സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഒക്കെ സഹായിക്കുന്നതിലും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്നതിനും ഒക്കെ അവർ തൽപരരായിരിക്കും. അപ്പോൾ ഈ ഒരു സജീവത്വം, വിശുദ്ധിയുടെ ഫലങ്ങളുണ്ടാകുന്ന അനുഭവം നമുക്കും ഉണ്ടാകണം. അതിനും നമ്മളെന്താ ചെയ്യേണ്ടത്? ഈശോയോട് ചേർന്ന് നിൽക്കണം. മുന്തിരിയുടെ തായ്ത്തണ്ടായ ഈശോയോട് ചേർന്ന് നിന്ന് ഈ വിശുദ്ധിയുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും തങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഈ ഈശോ തങ്ങളുടെ കൂടെ, ഈശോയുടെ കൂടെയാണ് തങ്ങളെന്നൊരു ബോധ്യമായിരുന്നു എല്ലാ വിശുദ്ധർക്കും. അതുകൊണ്ടാണ്, അതാണ് അവരുടെ വിശുദ്ധിയിലേക്ക്, അവരുടെ വളർച്ചയിൽ സഹായിച്ചത്. വിശുദ്ധരുടെ വളർച്ചയിൽ ആ വിശുദ്ധിയിലേക്കുള്ള പടവുകൾ ചവിട്ടിക്കാരൻ അവരെ സഹായിച്ചത് അവരുടെ ഈ ബോധ്യമായിരുന്നു. എപ്പോഴും എന്ത് ചെയ്താലും ഈശോയുടെ സാന്നിധ്യത്തിൽ ഈശോയോടൊപ്പമാണ് വസിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം അത് അവർക്കുണ്ടായിരുന്നു. ഈ ഒരു ബോധ്യം നമുക്കുമുണ്ടാകണം. ഇതെന്നും നമുക്ക് സാധ്യമാകുന്നെങ്ങനെ? തിരുവചനങ്ങൾ പഠിക്കണം. ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്, അത് വായിക്കണം. തിരുവചനം വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും നമ്മൾ സമയം ചെലവഴിക്കണം, കണ്ടെത്തണം സമയം. തിരുവചനം വായിക്കുന്നതിലൂടെയും തിരുവചനത്തിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും, കൂദാശകൾ, വിശുദ്ധ കുർബാന തുടങ്ങി നമ്മുടെ ഏഴ് കൂദാശകൾ, കൗദാശിക ജീവിതത്തിലൂടെയും തിരുവചനാനുസൃതമായ, വചനത്തിനനുസൃതമായ ഒരു സുഹൃത ജീവൻ നയിക്കുന്നതിലൂടെയും ഒക്കെയാണ് നമുക്കിത് സാധിക്കുന്നത്. അതുകൊണ്ട് വചനം പഠിക്കണം, വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. ഈ വചനത്തിനനുസരിച്ച് നമ്മൾ ഒരു സുഹൃത ജീവിതം നയിക്കണം. അതിന് ചേരുന്ന വചനത്തിനനുസൃതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. കൗദാശികമായ ഒരു ജീവിതം സഭയോട് ചേർന്ന് നമ്മൾ നയിക്കണം. അപ്പോൾ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന, ആ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളായി വിശുദ്ധിയുടെ അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധരായ മക്കളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധിയിലേക്ക് അനുദിനം വളരാൻ നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തോടനുബന്ധിച്ച് ചില ചോദ്യങ്ങളുണ്ട്, ഒപ്പം നിങ്ങളുടെ വർക്ക് ബുക്കിലും ചില ചോദ്യങ്ങളുണ്ട്. അതിന് ഉത്തരങ്ങളൊക്കെ കണ്ടെത്തുകയും നിങ്ങളുടെ അധ്യാപകനുമായി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുക. പാഠപുസ്തകത്തിൽ തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിശുദ്ധൻ്റെ, വിശുദ്ധിയുടെ ജീവചരിത്രം വായിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. വിശുദ്ധരുടെ ജീവിതങ്ങൾ നമ്മൾ വായിക്കണം. അവരെങ്ങനെയാണ് ഈശോയോട് ചേർന്ന് നിന്നതെന്ന് നമുക്കപ്പോൾ വ്യക്തമാകും. അത് നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെ ഈശോയോട് ചേർത്ത് നിർത്താൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകനുമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി എഴുതുക. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ, വിശുദ്ധരാണ് നമ്മൾ, വിശുദ്ധരാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. മനസ്സ് സൂക്ഷിച്ച് വിശുദ്ധരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് സമാപിക്കാം. ആയിരിക്കുന്നിടത്ത് കൈകൂപ്പി കണ്ണടച്ച് നമുക്കായിരിക്കാം. കർത്താവേ, നീ പരമ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു. ഈ പരിശുദ്ധിയിലേക്ക് വളരുവാനുള്ള വിളിയാണ് ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്നത്. മാമോദീസായിലൂടെ നിന്റെ പരിശുദ്ധിയിലേക്ക് പങ്കുചേർക്കപ്പെട്ട ഞങ്ങൾ ഈ വിശുദ്ധി തിരിച്ചറിയുവാനും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനും വിശുദ്ധിയുടെ ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിൽ ആകപ്പെട്ട്, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന്, വിശുദ്ധിയുടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അങ്ങയുടെ നല്ല മക്കളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിന്റെ കൃപാവരത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ച് നിന്റെ ആത്മശക്തിയാൽ പൂരിതരാക്കി ഞങ്ങളെ നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.